السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين، أما بعد. أجواء صلاة مجلسنا عندي فيلقطة مليون سهودر لكم عندي سبد سنة لكم مليون سهودر لكم സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹം നാം ഏവരുടെയും മേൽ നിരന്തരം വർഷിക്കുമാറാകട്ടെ. അനുഗ്രഹീതവും ധന്യവുമായ വിശുദ്ധ റമളാൻ മാസത്തിന്റെ പുണ്യമായ ഓരോ സെക്കൻഡുകളുടെയും മഹത്വം കൊണ്ട് നാം ഓരോരുത്തരുടെയും ദോഷങ്ങൾ അള്ളാഹു മാപ്പാക്കി തരികയും നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ നമ്മോട് വിട പറയാനെടുക്കുകയാണ്. എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇത് നമ്മുടെ മുമ്പിലുള്ളത്. ശരിക്കും മണിക്കൂറുകൾ എന്ന് പറയുന്നതാവും ശരി. വിശുദ്ധ റമദാൻ മാസം വളരെ പെട്ടെന്ന് വന്ന് വളരെ പെട്ടെന്ന് പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അധികം അനുഗ്രഹീതമായ ഒരു റമദാനായി റമദാനെ അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. റമദാൻ വിട പറയാനെടുക്കുന്ന ഈ സമയത്ത് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എന്നോട് തന്നെയും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനാണുള്ളത്. നാം നമ്മുടെ ഈ വേദിയുടെ, നമ്മുടെ ഈ അജുവാ സലാത്ത് മജ്ലിസിന്റെ റമദാന് തൊട്ട് മുമ്പ് മുതലുള്ള പ്രഭാഷണങ്ങളിലെല്ലാം നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അതല്ലാതെയുള്ള മറ്റ് പ്രഭാഷണങ്ങളിലും ഒക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നതും വിശുദ്ധ ഖുർആൻ ശരീഫിലെ വളരെ സുപ്രധാനമായ ഒരായത്തായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, തക്വയുള്ളവരാകാൻ വേണ്ടി, ദൈവഭക്തിയുള്ളവരാകാൻ വേണ്ടി, ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടി, അള്ളാഹുവിനുള്ള സൂക്ഷ്മത ഉള്ളവരാകാൻ വേണ്ടി. ഇതാണ് വിശുദ്ധ ഖുർആൻ ശരീഫ് നോമ്പിന്റെ ഗുണമായി പറഞ്ഞത്, നോമ്പിന്റെ പ്രയോജനമായി പറഞ്ഞത്, നോമ്പ് കൊണ്ടുണ്ടാകേണ്ട ഫലമായി പറഞ്ഞത് തക്വയാണ്. എനിക്ക് എന്റെ സ്വന്തം നഫ്സിനോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ചോദിക്കുവാനുള്ളത്, നാം ഈ വിശുദ്ധമായ റമദാൻ മാസം ആരംഭിക്കുന്നതിന്റെ തലേന്ന് ശഅബാന്റെ അവസാനത്തെ രാത്രിയിൽ നമുക്കുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ റമദാന്റെ ഇന്നലെ നിങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ, കേരളത്തിലും അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലുമെല്ലാം 27-ാം രാവ് ഇന്നലെ തെളിയുകയുണ്ടായി. ഞാനിരിക്കുന്ന ബാംഗ്ലൂരൊക്കെ ഇന്നാണ് 27-ാം രാവ്. ഇനി 1-ോ 2-ോ ദിവസങ്ങൾ മാത്രമാണ് നോമ്പുള്ളത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ഈ 30 ദിവസത്തിനുള്ളിൽ ഞാനും നിങ്ങളും തഖ്വയുടെ വിധാനം വർദ്ധിപ്പിച്ചോ, എനിക്കും നിങ്ങൾക്കും തഖ്വ വർദ്ധിച്ചു കിട്ടിയോ, പരിശുദ്ധമായ ഖുർആൻ ശരീഫുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നാം ഒരുപാട് അധികരിപ്പിച്ചിട്ടുണ്ട്. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നു, തഖ്വയെക്കുറിച്ച് പറയുന്ന എത്രയോ സ്ഥലങ്ങളിൽ തഖ്വ ചെയ്യാൻ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ എന്നിവ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാവുക. ഒരിടത്ത് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാവുക. തഖ്വയുള്ളവരാവുക എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറയുന്നു, വൽതന്നുർ നഫ്സും മാ ഖദ്ദമത്തി ലിറബ്, ഓരോ ആത്മാക്കളും നോക്കട്ടെ, ഓരോ ആത്മാക്കളും പരിശോധിക്കട്ടെ, അവർ നാളേക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചത് എന്ന്, നാളേക്ക് വേണ്ടി അവർ എന്താണ് തയ്യാറാക്കി വെച്ചത് എന്ന് ഓരോരുത്തരും പരിശോധിക്കട്ടെ. എന്നിട്ട് വീണ്ടും പറയുന്നു, വത്തഖുല്ലാഹ, നിങ്ങൾ തഖ്വയുള്ളവരാവുക. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ വൽതന്നുർ നഫ്സു മാ ഖദ്ദമത്തി ലിഗദിം വത്തഖുല്ലാഹ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ഉണ്ടാക്കി വെച്ചു, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ശേഖരിച്ചു വെച്ചു, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ചു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഓരോ ആത്മാക്കളും ആലോചിക്കട്ടെ. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, വത്തഖുല്ല, നിങ്ങൾ തഖ്വയുള്ളവരാവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നാളേക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചുകൊണ്ട് തഖ്വയുള്ളവരായോ? ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് നാളേക്ക് വേണ്ടി കാര്യമായിട്ട് ശേഖരിച്ചു വെക്കാൻ പറ്റിയോ?
റമദാനല്ലാത്തപ്പോഴും ഉള്ള റമദാനല്ലാത്ത സന്ദർഭങ്ങളിൽ എപ്പോഴത്തേക്കുമുള്ള ആയത്താണത്. പക്ഷേ റമദാനിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നോമ്പ് നോക്കുന്നത് തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന്. ആ തഖ്വ എനിക്കും നിങ്ങൾക്കും വർദ്ധിച്ചോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം, നമ്മളിൽ നമ്മളിലുള്ള ദുർഗുണങ്ങൾ മാറിക്കിട്ടിയോ? നമ്മളിലുള്ള ദുർഗുണങ്ങൾ മാറിക്കിട്ടിയോ? നമ്മൾക്ക് തൽസ്വഭാവമുണ്ടായോ? നമുക്കുണ്ടായിരുന്ന നന്മകൾ നമ്മൾ ഒരുപാട് വർദ്ധിപ്പിച്ചോ? നമ്മളിലുണ്ടായിരുന്ന തിന്മകളെല്ലാം നമ്മൾ കൈപടിഞ്ഞോ? മഹാനായ സയ്യിദുന ഇമാം അലി റഹ്മത്തുള്ളാഹി അലൈഹി തഖ്വയ്ക്ക് പറയുന്ന ഇമാം അലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വ്യാഖ്യാനം തഖ്വയെ കുറിച്ച് പറയുന്നത്, ഇമാം അലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കഴിഞ്ഞാൽ പിന്നെ ആ ഹദീസിനോട് റസൂലുള്ളാഹിയുടെ വാചകങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന വാചകങ്ങളാണ് ഇമാം അലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം. ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, അന മദീനത്തുൽ ഐനി വഅലിയ്യും ബാബുഹ. അല്ലാഹു ഓരോരുത്തർക്ക് ഓരോ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കറാണ്, ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കറാണ്. വിശ്വാസത്തിന്റെ പാതയിൽ ത്യാഗം ഭവിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഞാനുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട ആളാണ് അബൂബക്കർ, അദ്ദേഹത്തിന്റെ മകൾ ഞാൻ വിവാഹം കഴിച്ചു, ഞാനുമായി ഏറ്റവും ആദ്യം വിശ്വസിച്ചു, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു, ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നതും അബൂബക്കറാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നിങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരിക്കും അമീറുൽ മുഅ്മിനീൻ എന്നുള്ള സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങളിലൂടെയും നൽകുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് ഘട്ടങ്ങളിൽ വിവിധ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. ഉമറിന്റെ നാടിനുള്ള അല്ലാഹു തആല ഹഖിനെ വ്യക്തമാക്കിയിരിക്കുന്നു എന്നും ഉമറിന്റെ തീരുമാനത്തിന് അനുസൃതമായി വിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ അറങ്ങിയത് ഉൾപ്പെടെ ആയത്തുകൾ അറങ്ങിയത് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി തവണ പുകഴ്ത്തുകയുണ്ടായി, പ്രശംസിക്കുകയുണ്ടായി. അങ്ങനെ ഓരോ സഹാബാക്കളുടെ കാര്യത്തിലും പ്രമുഖരായ സഹാബാക്കളുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് പലപ്പോഴും പറഞ്ഞു, ഷൈത്താൻ പോലും ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ വഴിയിലേക്ക് കടന്നാൽ ഷൈത്താൻ ആ വഴിയിൽ നിന്ന് ഓടി മാറിക്കളയുമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പുകഴ്ത്തുകയുണ്ടായി. മുസല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓരോരുത്തരെയും അവരവരുടെ ഈമാനിക ശക്തിക്കനുസരിച്ച് ഉമ്മത്തിന്റെ മുന്നിൽ എക്കാലവും അവരെല്ലാം കടാവിളക്കുകളായി പ്രകാശഗോപുരങ്ങളായി അവശേഷിക്കുന്നതിനു വേണ്ടി അവരുടെയൊക്കെ മഹത്വങ്ങൾ പലപ്പോഴും റസൂലുള്ളാഹിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് അങ്ങനെ വന്ന ഏറ്റവും ഉത്തമമായ വാചകം വന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റി, അനമദീനത്തുൽ ഇൽമി വഅലിയ്യും ബാബുഹ. അനമദീനത്തുൽ ഇൽമി, ഞാൻ ഇൽമിന്റെ തോട്ടമാണ്. ഏതാണ് ഇൽമിന്റെ തോട്ടം? ശരീകരിക്കേണ്ട വിഷയമാണ്, അങ്ങോട്ട് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു ഒരു അതിനോട് ബന്ധപ്പെട്ട വിഷയത്തോട് ബന്ധപ്പെട്ട കാര്യമല്ലാത്തതുകൊണ്ട് അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാചകങ്ങളെ പറ്റിയും പറഞ്ഞതെന്താ? മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹ. ശൂന്യതയിൽ നിന്ന് തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറയുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹ, അത് വഹിയാണ്, അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും വരുന്ന വഹിയാണ് എന്ന്, അല്ലാഹുവിന്റെ മാലാഖമാരാൽ എത്തിക്കപ്പെടുന്ന വഹിയാണ് എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സർവ അറിവുകളും അല്ലാഹുവിൽ നിന്നുള്ള വഹിയാണ്. അത് ഖുർആൻ വഹിയുടെ രൂപത്തിൽ വരുന്ന ഒരു ഭാഗത്ത്, അതല്ലാതെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള അറിവുകളും അല്ലാഹു തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ ഹൃദയത്തിൽ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേക്കുറിച്ചൊക്കെ നമുക്ക് നാം ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ആ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ പുറത്തേക്ക് ആ വലിയ തോട്ടമാകുന്ന അഴിമിലേക്ക് കടക്കുന്ന വാതിലാണ് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വൈജ്ഞാനിക ശേഖരത്തിന്റെ ആ ഒരു സൂക്ഷിപ്പുകാരനെ പോലെ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വിവിധ ആ ഹദീസുകളുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ
ആ ഇൽമിന്റെ തോട്ടമാകുന്ന അലി റളിയല്ലാഹു അൻഹു തഖ്വയ്ക്ക് പറയുന്ന വ്യാഖ്യാനം എന്താണ്? അത്തഖ്വ അൽ ഖൗഫ് മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅത്തു ബിൽ ഖലീൽ വൽ ഇസ്തിബാദു ബിൽ മൗത്ത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാനത്തിന്റെ തോട്ടമാണെന്നും അവിടത്തേക്കുള്ള വാതിലാണ് ആ റസൂലുള്ളാഹി ആകുന്ന വിജ്ഞാനത്തിലേക്ക് കടക്കുന്ന വാതിലാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശേഷിപ്പിച്ച ആ അലി റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായ അർത്ഥത്തിൽ തഖ്വയ്ക്കൊരു വ്യാഖ്യാനം പറയുന്നതാണ്. ഖൗഫു മിനൽ ജലീൽ, ജലീലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ഭയമാണ് തഖ്വ. അല്ലാഹുവിനോടുള്ള ഭയം, തെറ്റ് ചെയ്യുന്നതിനെ തൊട്ടുള്ള ഭയം മാത്രമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ബന്ധപ്പെട്ട് എപ്പോഴും ഉണ്ടാകേണ്ട ആ സൂക്ഷ്മത, ഭയങ്കരമെന്ന സൂക്ഷ്മത, എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുമോ, എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുമോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എന്റെ ഭാഗത്തു നിന്ന് സംഭവിക്കാതിരുന്നാൽ ഞാൻ അല്ലാഹു തആല എനിക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അല്ലാഹു എന്നോട് കൽപ്പിച്ചതായ കാര്യങ്ങൾ എനിക്ക് കൃത്യമായി ചെയ്യാൻ കഴിയാതെ പോയാൽ, ഞാനത് ചെയ്യാതിരുന്നാൽ അല്ലാഹു തആല എന്നെ കുറിച്ച് എന്തായിരിക്കും റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം, ഞാൻ കാര്യങ്ങൾ അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്നിൽ നിന്ന് സംഭവിച്ചു പോയാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഇത്തരത്തിൽ എപ്പോഴും ഭയം, തെറ്റ് ചെയ്യുന്നതിനെ തൊട്ടുള്ള ഭയം, അപാകതകളും പാളിച്ചകളും പറ്റിപ്പോകുന്നതിനെ കുറിച്ചുള്ള ഭയം, ഏത് സമയത്തും അല്ലാഹുവിനെ ഭയക്കുന്ന ഒരു മാനസികാവസ്ഥ, റബ്ബിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ, അല്ലാഹുവുമായിട്ടുള്ള അമാനത്ത് പാലിച്ചിട്ടുണ്ടോ, അല്ലാഹുവുമായിട്ടുള്ള അമാനത്ത്, അല്ലാഹു ഏൽപ്പിച്ച അമാനത്തിനോട് നിർവർത്തിയിട്ടുണ്ടോ, അമാനത്തുണ്ടല്ലോ. ഇന്ന അറളുകൾ അമാനത്താലസ്തമാവാത്തുകൾ അറളുകൾ ദിബാലി فابين يحملنها واشفقن منها فحملها الانسان فحملها الانسان انه كان ظلوما جهولا. الله പറഞ്ഞു അമാനത്ത് ആകാശത്തിന്റെ മേൽ അള്ളാഹു അവന്റെ അമാനത്തിനെ വ്യക്തമാക്കിയപ്പോൾ അള്ളാഹു ആകാശത്തിന് അമാനത്തേറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. പിന്നെ അറളിനിൽ അമാനത്താണ് സമാവാത്തി, ആകാശത്തിന്റെ മേൽ അമാനത്തിനെ വെളിപ്പെടുത്തി അത് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. വൽ അറുണി, ഇന്നാ അറളിനൽ അമാനത്താണ് സമാവാത്തി വൽ അറുണി, ഭൂമിയുടെ മേൽ ഭൂമിയോട് ചോദിച്ചു അമാനത്ത് ഏറ്റെടുക്കാമോ എന്ന്. വൽ ജിബാലി, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളോട് ചോദിച്ചു ഈ അമാനത്ത് ഏറ്റെടുക്കാമോ എന്ന്. അപ്പോഴൊക്കെ അള്ളാഹു റബ്ബുലത്തിന്റെ അമാനത്തുണ്ടല്ലോ, മറ്റൊരിക്കലും അള്ളാഹ് വിശദമായി നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആ അമാനത്ത് ഏറ്റെടുക്കാൻ ആ എല്ലാ അമാനത്ത് ഏറ്റെടുക്കാൻ എല്ലാ ആകാശം അമാനത്തിന് നിഷേധിച്ചു, ഏറ്റെടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. ഭൂമി പറഞ്ഞു എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, അമാനത്ത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ പർവ്വതങ്ങൾ പറഞ്ഞു എനിക്കും അമാനത്തിനെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന്. മാത്രമല്ല ആകാശവും ഭൂമിയും പർവ്വതങ്ങളുമല്ല ആ അമാനത്തെ ഏറ്റെടുക്കുന്നതിനെ തൊട്ടും ഭയന്നു, അതെല്ലാം ഏറ്റെടുക്കാതെ ഓടി മാറി. അപ്പോൾ അല്ലാഹു പറയുന്നു അപ്പോൾ മനുഷ്യന് അമാനത്തം ഏറ്റെടുത്തു, അവൻ മുൻപിൻ നോക്കാതെ ആ അമാനത്തം ഏറ്റെടുത്തു. ഇന്നഹു കാന വലൂമൻ ജഹൂല, അവൻ അക്രമിയാണ്, അവിവേകിയാണ്. അള്ളാഹു പറയുകയാണ് ആ മനുഷ്യൻ ഏറ്റെടുത്ത അമാനത്തുണ്ടല്ലോ എല്ലാ മനുഷ്യരെ കുറിച്ചുമല്ല പറയുന്നത്, അമാനത്ത് ഏറ്റെടുത്തിട്ട് ആ അമാനത്ത് അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ പാലിക്കാൻ കഴിയാത്ത മനുഷ്യൻ, അങ്ങനെ ഏറ്റെടുത്ത അമാനത്ത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനാണ് വലൂമൻ ജഹൂല, അക്രമിയും അവിവേകിയുമാണെന്ന് പറഞ്ഞത്. അള്ളാഹുമായിട്ടുള്ള കരാറ് പാലിച്ചിട്ടുണ്ടോ? അള്ളാഹുമായിട്ടുള്ള വാഗ്ദാനം പാലിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൽ നിന്ന് ഏറ്റെടുത്ത അമാനത്ത് പാലിച്ചിട്ടുണ്ടോ? റബ്ബിനോടുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടോ? സൃഷ്ടികളോടുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടോ? സൃഷ്ടികളോടുള്ള കടമകൾ നമ്മൾ പാലിച്ചിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഉദ്ദേശശുദ്ധി ഇഖ്ലാസ് ഉണ്ടായിട്ടുണ്ടോ? ഈ റമദാൻ മാസത്തിലൂടെ നമുക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാ. തഖ്വ വർദ്ധിച്ചോ എന്ന് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയാ. റബ്ബുമായിട്ടുള്ള കരാറ് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ സൃഷ്ടി
വ്യക്തികളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഇഖ്ലാസ് ഉണ്ടായിട്ടുണ്ടോ? നാം മറ്റുള്ളവരോടുള്ള സംഭാഷണങ്ങളിൽ മര്യാദ പുലർത്തിയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പകയും ശത്രുതയും ഒക്കെ മാറിയിട്ടുണ്ടോ? നമുക്ക് മറ്റുള്ളവരോടുണ്ടായിരുന്ന പക, ബാക്കിയുള്ളവരോടുണ്ടായിരുന്ന ശത്രുത, പല ചെറിയ ചെറിയ കാര്യങ്ങളുടെയും വലിയ കാര്യങ്ങളുടെയും പേരിൽ, കുടുംബകാര്യത്തിന്റെ പേരിൽ, സംഘടനാ കാര്യത്തിന്റെ പേരിൽ, സാമ്പത്തിക കാര്യത്തിന്റെ പേരിൽ, കച്ചവട സംബന്ധമായ വിഷയത്തിന്റെ പേരിൽ, താൻ തുടങ്ങിയ കടയിലെടുത്ത് അവനൊരു കട തുടങ്ങിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ താൻ അവനുമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കച്ചവട ബന്ധത്തിൽ ചില കോട്ടങ്ങൾ സംഭവിച്ചതിന്റെ പേരിൽ ഒക്കെ ഉണ്ടായിരുന്ന പകയുണ്ടല്ലോ, ആ പകയും ശത്രുതയും ഒക്കെ നമ്മൾ ഇന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ? എന്നാൽ നമുക്ക് തത്വവേദ വിധാനം വർദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വാഗ്ദാനം പാലിച്ചിട്ടുണ്ടോ? എന്നാൽ തത്വവേദ വിധാനം വർദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ മറ്റു എല്ലാവരോടുമുള്ള ഇടപെടലുകളിൽ ഇഖ്ലാസോടുകൂടിയാണോ ഇടപെട്ടത്? അതേ നമ്മളൊരു അഭിനയത്തോടുകൂടിയാണോ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മളൊരു അഭിനയിച്ചിട്ട് ചിരിക്കുകയാണോ, അഭിനയിച്ചിട്ട് വിശേഷം ചോദിക്കുകയാണോ? അതല്ല ഇഖ്ലാസോടുകൂടിയാണോ ഇടപെട്ടിട്ടുള്ളത്? ഇഖ്ലാസോടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തത്വവേദ വിധാനം കൂടിയിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നുണ്ടായിട്ടുള്ള ന്യൂനതകളും വിഷമങ്ങളും ഒക്കെ നമ്മൾ സഹിക്കുകയും മാപ്പാക്കുകയും ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? പൊരുത്തപ്പെട്ടു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? പൊരുത്തം ചോദിക്കാനും മറ്റുള്ളവരിലോട് നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്കുണ്ടായ വിഷമങ്ങളില് നമുക്ക് പൊരുത്തം ചോദിക്കാനും അവരുടെ പൊരുത്തം വാങ്ങാനും കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ നമ്മളോട് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചു കൊടുക്കുകയും മാപ്പാക്കി കൊടുക്കുകയും ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളും ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? റബ്ബൊരു ചെറിയ പരീക്ഷണം തന്നാൽ അതിന് നമ്മുടെ മനസ്സ് വിഭ്രാന്തിയിലായി പോകുന്ന ഒരു ചെറിയ ഒരു വിഷമം വരുമ്പോഴത്തേക്ക് മനസ്സാകെ പാളിപ്പോകുന്ന, പതറിപ്പോകുന്ന, തന്റെ കുഞ്ഞിനൊരു അസുഖം വന്നതോടുകൂടി, ഭാര്യയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നതോടുകൂടി, ഒരു ചെറിയ സാമ്പത്തിക വിഷമം വന്നതോടുകൂടി, കച്ചവടത്തിലൊരു നഷ്ടം വന്നതോടുകൂടി, പ്രതീക്ഷിച്ച ഒരു പൈസ കിട്ടാതായതോടുകൂടി, ഏതെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായി, ഒരു കേസുണ്ടായി പോയതിന്റെ പേരില്, അല്ലെങ്കിൽ ഒരു കള്ള കേസ് ആരെങ്കിലും കൊണ്ട് കൊടുത്തു പോയതിന്റെ പേരില്, ഇതിന്റെയൊക്കെ പേരിൽ നമ്മളങ്ങ് പരിഭ്രാന്തരായി പോകുന്ന അവസ്ഥയാണോ ഉണ്ടായത്? അതല്ല എന്നല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന തീർച്ചയായും നമുക്ക് ബാധിക്കില്ല. ഇല്ലാമാ കതബല്ലാഹുലനാ, ആകാശഭൂമികളുടെ സംവിധായകനായ നമ്മുടെ ഹൃദയാന്തരാളങ്ങളുടെ തുടിപ്പുകൾ മനസ്സിലാക്കുന്ന നമ്മുടെ പടച്ചവം നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് ബാധിക്കില്ല എന്ന ഉറച്ച ഈമാനോടുകൂടി പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ തത്വങ്ങളുടെ വിചാരം വർദ്ധിച്ചിട്ടുണ്ട്. അതല്ല, ഒരു നേരിയ വിഷയം വരുമ്പോഴേക്ക് പരിഭ്രാന്തമായി പോകുന്ന, അള്ളാഹുവിലേക്ക് തവത്തിൽ ചെയ്യാൻ കഴിയാതെ ആകാശസ്ഥമായി പോകുന്ന മനസ്സാണോ മക്കളെ? എന്നാൽ തത്വയുടെ വിധാനം വർദ്ധിച്ചിട്ടില്ല, തത്വ പറഞ്ഞു തന്നെ നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ ചെലവുകളിൽ, നമ്മുടെ വീട്ടിന്റെയും മറ്റ് കാര്യങ്ങളുടെയും ചെലവുകളിൽ മികപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അമിത വിനിയോഗം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റമദാന് മുമ്പ് തന്നെ ഞാൻ എന്റെ ഈ സംഭാഷണത്തിൽ സൂചിപ്പിച്ചിരുന്നു, റമദാനിൽ നമ്മുടെ കുടുംബ ബജറ്റ് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞോ? അതേ റമദാനിൽ നമ്മൾ അമിതമായ ഭക്ഷണം കഴിക്കുകയാണോ ചെയ്തത്? അമിതമായി ചെലവാക്കുകയാണോ ചെയ്തത്? വാരിക്കൂറി ചെലവാക്കുകയാണോ ചെയ്തത്? റമദാനിൽ നമുക്ക് മിതവിനിയോഗമാണ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ, നമുക്ക് ഇസ്റാഫ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായും നമ്മുടെ തത്വയുടെ വിധാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളോടുള്ള സാഹോദര്യം നമുക്ക് വർദ്ധിച്ചോ? കുടുംബ ബന്ധം നാം ശക്തിപ്പെടുത്തിയോ? ബന്ധുക്കളെ നാം പോയി കണ്ടോ? നമ്മുടെ സക്കാത്തിന്റെ അംശവും സദസ്സയുടെ അംശവും സാധുക്കളായ നമ്മുടെ ബന്ധുക്കൾക്ക് നൽകിയോ? നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ നമ്മൾ പോയോ? അവരുടെ വിശേഷങ്ങൾ നമ്മൾ അന്വേഷിച്ചോ? അവരുടെ കുഞ്ഞുങ്ങളെ വിളിച്ച് നമ്മൾ വിശേഷം ചോദിച്ചോ? അവർക്ക് നമുക്ക് കഴിയുന്നത് പോലുള്ള സഹായങ്ങളൊക്കെ കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായോ? കരുണയോടുകൂടിയ സമീപനമാണോ നമ്മുടെ ഭാഗത്തുനിന്ന് മറ്റുള്ളവരോടുണ്ടായത്?
നമുക്ക് കാരുണ്യം വർദ്ധിച്ചോ? അതേ നമ്മൾ പള്ളിയിൽ കയറിയിരുന്നു കൊണ്ട് റബ്ബിനോട് അള്ളാഹുമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളോ, അള്ളാഹുവെ നീ കരുണ ചെയ്തേക്കണേ എന്ന് പറഞ്ഞതേ ഉള്ളോ, ഞാൻ കരുണ ചെയ്യൂല, ഞാൻ കരുണ ചെയ്യൂല, എന്റെ അടുത്ത് കരുണയ്ക്ക് അർഹരായ ഒരുപാട് ആളുകളുണ്ട്, പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട്, കിടപ്പാടമില്ലാത്ത ആളുകളുണ്ട്, വസ്ത്രമില്ലാത്ത ആളുകളുണ്ട്, ക്യാൻസർ പിടിച്ചിട്ട് മരുന്ന് വാങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്, കിഡ്നി രോഗം ബാധിച്ചിട്ട് ഡയാലിസിസ് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇവരെ ഒന്നും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല, പക്ഷെ നീ എനിക്ക് കരുണ ചെയ്യണേ എന്ന് പറഞ്ഞ് പള്ളിയിൽ പോയിട്ട് അഞ്ചു നേരം ഇരുന്ന് അല്ലാഹു മർഹമ്മി പറഞ്ഞതേ ഉള്ളോ? അതല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് കരുണ ചോദിക്കുമ്പോൾ തിരിച്ച് നമ്മളും കരുണയുള്ളവരായിട്ടുണ്ടോ? ഈ രീതിയിലെല്ലാം നമ്മൾ സ്വയം വിലയിരുത്തണം. നമ്മളിൽ മാറ്റങ്ങളുണ്ടായോ? നമ്മളേതെങ്കിലും സഹോദരങ്ങളോടുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ അവസാനിപ്പിച്ചോ? മറ്റുള്ളവരുടെ അഭിമാനം പിച്ചു ചീന്തുന്നത്, നമ്മൾ അഭിമാനം പിച്ചു ചീന്തുന്നത്, നമ്മൾ നരകത്തെ കുറിച്ച് പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം, നമ്മൾ ഇപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എന്ന് നാം നമ്മൾ അള്ളാഹുവിനോട് നരകത്തെപ്പെട്ട് കാവൽ തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, പലിശ അതികഠിനമായ തെറ്റാണ്, പലിശയ്ക്ക് 70 പാപങ്ങളുണ്ട്, ആ പാപങ്ങളിൽ ഏറ്റവും ഇങ്ങേയറ്റം മാതാവിനോട് വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് വരെ പറഞ്ഞ ആ പലിശ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരൊറ്റ പലിശയുടെ ഒരു ദിർഹം 40 പ്രാവശ്യമെന്നും 30 പ്രാവശ്യമെന്നും കാണുന്നുണ്ട്. അത്രയും പ്രാവശ്യം വ്യതിചരിക്കുന്നതിനേക്കാൾ കഠിനമായ തെറ്റാണെന്ന് അങ്ങനത്തെ പലിശയെപ്പറ്റി പറഞ്ഞിട്ട് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ പലിശ, ഏറ്റവും വലിയ പാപം തന്റെ മുസ്ലിമായ സഹോദരന്റെ, വിശ്വാസിയായ തന്റെ സഹോദരന്റെ അഭിമാനം പിച്ചു ചീന്തലാണ് എന്ന്, അവന്റെ അഭിമാനം പിച്ചു ചീന്തലാണ് എന്ന്. അത് നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ? എന്നെയും നിങ്ങളിൽ നിന്ന് അത് സംഭവിച്ചിട്ടുണ്ടോ? ഈ വിശുദ്ധ റമളാനിൽ അത് സംഭവിച്ചിട്ടുണ്ടോ? അതല്ല, റമളാന് മുമ്പ് അത് സംഭവിച്ചിരുന്നതിനൊക്കെ നമ്മൾ മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം കഴിഞ്ഞ പ്രാവശ്യം വിശേഷിപ്പിച്ച ഒരു ഒരു 0.001% പോലും ഖുർആനിൽ പറയുന്നതിൽ നിന്ന് നരകത്തെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, വളരെ കുറച്ച് മാത്രമാണ് പറഞ്ഞത്, നിങ്ങളും വളരെ കുറച്ച് മാത്രമാണ് കേട്ടത്. പക്ഷെ ആ വോയിസ് കേട്ടിട്ട് തന്നെ എനിക്ക് പല സഹോദരങ്ങളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് വോയിസ് ഇടുകയുണ്ടായി. അതേ ജീവിതത്തിൽ നരകത്തെ കുറിച്ച് കേട്ടിട്ട് ജീവിക്കാൻ വളരെ പേടി തോന്നി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വോയിസിട്ട പല സഹോദരങ്ങളും ഉണ്ട്, കണ്ണുനീരോടും പൊട്ടിക്കരഞ്ഞുകൊണ്ടും. ആ നരകമുണ്ടല്ലോ കത്തിയെരിയുന്ന ആ നരകം, ആ ഭീകരമായ നരകം ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞതിന്റെ 0.001% പോലും പറയാൻ അബ്ദുനാസിർ മാദ്രിയെ കൊണ്ട് കഴിയില്ല, അത് കേട്ടിരിക്കാൻ നമ്മൾക്കാർക്കും കഴിയില്ല. അത്ര കഠിനവും ഭീകരവുമായ നരകം, ആ നരകത്തിൽ നിന്ന് മോചനം തേടുന്ന അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ ഉള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അവസാന മണിക്കൂറുകളിൽ നമ്മൾ ഉള്ളപ്പോൾ, ആ അവസാന മണിക്കൂറുകളില് നമ്മള് ഒരു ഹദീസ് ഓർക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന്, നരകം അള്ളാഹു ഹറാമാക്കുന്ന നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു വിഭാഗമുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാരാന്നറിയുവോ? തന്റെ സുഹൃത്തിന്റെ അഭാവത്തിന് അവന്റെ അഭിമാനം പിച്ചു തീണ്ടുന്ന ആരെങ്കിലും പിച്ചു തീണ്ടുന്നത് കേട്ടാൽ, അവനെ വിമർശിക്കുന്നത് കേട്ടാൽ, ആക്ഷേപിക്കുന്നത് കേട്ടാൽ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അതിനെ തടയുന്നവന് അള്ളാഹു തആല നരകം ഹറാമാക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ഇതിന്റെ രണ്ട് വശവും ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. തന്റെ സഹോദരന്റെ അഭാവത്തിന് അവനെ ആരെങ്കിലും ആക്ഷേപിക്കുന്നത് കേട്ടാല് അത് തടയുന്നവൻ അള്ളാഹു നരകം ഹറാമാക്കുന്നതാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയാണ് പറഞ്ഞത്. ഏറ്റവും വലിയ പലിശയേക്കാളും ഭീകരമായ പാപമാണ് തന്റെ സഹോദരന്റെ അഭിമാനം പിച്ചു ചീന്തലെന്ന്. ഇത് ഞാൻ ഇത്ര ഗൗരവമായി പറയുന്നത്, എന്റെ ഭാഗത്തുനിന്നും തെറ്റുകളും അത് പറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്നും പറ്റിയിട്ടുണ്ടാകും. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനോട് പരസ്യമായി അവനെ അപമാനിച്ച, അവന്റെ അഭിമാനം പിച്ചു ചീന്തിയ, അവനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയ, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചിട്ട് അഭിമാനത്തിന് ക്ഷതം വരുത്തിയ,
അതിരുന ഗൗരവമായ കാര്യമാണ്. അതികഠിനമായ വ്യഭിചാരത്തെക്കാളും കഠിനമായ പലിശ, ആ പലിശയെക്കാളും കഠിനമായ തെറ്റാണ് തന്റെ സഹോദരന്റെ അഭിമാനം ചുറ്റിട്ടുണ്ടെന്ന് പറയുമ്പോ ഇത് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന കാര്യമാണ്. ആ അഭിമാനം സംരക്ഷിക്കുന്നവന് നരകം ഹറാമാണെന്നും അഭിമാനം തെറ്റിച്ചെയ്യുമ്പോൾ അതിഭീകരമായ തെറ്റാണ് ചെയ്യുന്നതെന്നും പറയുമ്പോൾ ഇത് നമ്മളിൽ നിന്ന് ഒരുപാട് സംഭവിച്ചു പോയിട്ടുള്ളതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിന് മാപ്പ് ചോദിക്കാൻ ഏറ്റവും കടമപ്പെട്ട സമയമാണിത്. കാരണം എന്താ, മറ്റന്നാൾ അതായത് 3 ദിവസം കൂടെ കഴിയുമ്പോൾ ഇന്നിവിടെ നോമ്പ് 26 നിങ്ങൾക്കൊത്ത നോമ്പ് 27 28, 29 30 ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. അതായത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ മിക്കവാറും റമദാൻ വിട പറയുകയാണ്. ഇനിയുള്ള ഈ 48 മണിക്കൂറിനോടടുത്തുള്ള സമയം മാത്രമാണ്. ഈ സമയത്തിന് ശേഷമുണ്ടല്ലോ ഈ തട്ടിന് നിന്ന നോമ്പ്, ഈ തട്ടിന് നിന്നത്, ഈ തറാവീഹ് സുജൂദിൽ കിടന്നുകൊണ്ട് നെറ്റിയിൽ തഴമ്പു വന്നത്, മുട്ടില് തഴമ്പു വന്നത്, അധ്വാനത്തിന്റെ അംശം ഓരോരുത്തർക്കായിട്ട് വിനീതമായ എന്റെ കേസിന് വേണ്ടി തന്നത്, അജുവയുടെ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തത്, എന്റെ ചികിത്സയ്ക്ക് വേണ്ടി തന്നത്, ബന്ധുക്കൾക്ക് കൊടുത്തത്, സുഹൃത്തുക്കൾക്ക് കൊടുത്തത്, നാട്ടിലെ പള്ളിക്ക് കൊടുത്തത്, മദ്രസയ്ക്ക് കൊടുത്തത്, ഇങ്ങനെ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അധ്വാനത്തിന്റെ അംശമുണ്ടല്ലോ. അറബി നാട്ടിലാണ് ഇനി ഈ അതികഠിനമായ ചൂടില്, അതികഠിനമായ ചൂടില്, ആ ഭീകരമായ ചൂടത്ത് നിന്നുകൊണ്ട് നോമ്പും നോക്കിക്കൊണ്ട് ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അധ്വാനത്തിന്റെ അംശം, നാട്ടിലായാലും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അധ്വാനത്തിന്റെ അംശം അതാർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം സൽക്കർമ്മമായിട്ട് ശവബാൻ 29 റമദാൻ 29 രാത്രിയില് അല്ലെങ്കിൽ 30 വൈകുന്നേരത്ത് അത് ആകാശത്തിലേക്ക്, ആകാശ സീമകളിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സമക്ഷത്തിങ്കിലേക്ക് എത്തുന്നതിന് മുമ്പ് ചോദിക്കപ്പെടുന്നതാണ്, ഇതെന്താണ് കൊണ്ടുവരുന്നത്? നോമ്പാണ്, സൽക്കർമ്മമാണ്, എല്ലാ കാര്യങ്ങളുമാണ്, അവൻ ചെയ്ത ഹദീയയാണ്. ഈ നന്മയെല്ലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി വരുമ്പോൾ ചോദിക്കപ്പെടുന്നതാണ്. മനുഷ്യരോട് ഇയാൾക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ? മനുഷ്യരോട് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ? ബാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ബാധ്യതകൾ അവസാനിച്ചിട്ടിങ്ങോട്ട് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ തറാവീഹ് നമസ്കാരം, ഈ വിത്ര നമസ്കാരം, ഈ തഹജ്ജുദ് നമസ്കാരം, ഈ പാവപ്പെട്ടവർക്ക് സഹായിച്ചത്, നോമ്പ് തുറപ്പിച്ചത്, ഇതെല്ലാം അവിടെ തടഞ്ഞു നിർത്തപ്പെടുന്നതാണ്. അതങ്ങോട്ട് പോകണമെങ്കിൽ മാതനിക്ക് ആരെയെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ അവര് മാപ്പ് തന്നു തന്നേ കഴിയുള്ളൂ. ആരെല്ലാം പരസ്പരം വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ പരസ്പരം അപമാനിച്ചിട്ടുണ്ടോ, അവരതിന് പരസ്പരം പൊരുത്തപ്പെട്ടു തന്നേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നഷ്ടമായി പോകും സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഇനിയുള്ളൂ. ഈ ചുരുങ്ങിയ സമയത്തിലുള്ളത് ഞാനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ആരോടൊക്കെ ബാധ്യതകളുണ്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയന്നുകൊണ്ട്, അൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ റബ്ബിനെ ഭയന്നുകൊണ്ട്, റബ്ബിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്, റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർബന്ധമായിട്ടും ഇനിയുള്ള സമയത്ത് ഞാൻ വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, ആരോടൊക്കെ പൊരുത്തം ചോദിക്കാറുണ്ടോ, നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് മുതലേ ഞാൻ പറഞ്ഞു തുടങ്ങിയതാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നിസ്സാരമായി കാണരുത്. ചെയ്തതെല്ലാം നഷ്ടത്തിലായി പോകും, ചെയ്തതെല്ലാം താളിപ്പോകും. അതുകൊണ്ട് പൊരുത്തം ചോദിക്കാനുള്ളവരോട് ആരോടെങ്കിലും ക്ഷമാപണം നടത്താനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് തക്കുകയുള്ളവരാവുക. എന്നിട്ട് വൽത്താങ്ങളൊരു നഷ്ടമത്തിനുകൊണ്ട് നാളേക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കിയതെന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ, നാളേക്ക് വേണ്ടി ചെയ്തു വെച്ച ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെ നഷ്ടപ്പെട്ടു പോയിക്കൂടുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് അതീവ ഗൗരവമായി ഞാൻ സൂചിപ്പിക്കുന്നു. ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള ഭയത്തിന്റെ, അവനെ പേടിച്ചു എന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ട വിഷയങ്ങളായത്, ആകാശത്തു നിറങ്ങിയ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനനുസരിച്ച് അമൽ ചെയ്യലാണ്. ഖുർആനനുസരിച്ച് അമൽ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഖുർആൻ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഖുർആൻ ഓതുക മാത്രം ചെയ്യേണ്ട കാര്യമല്ലല്ലോ,
ഖുർആൻ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ഖത്തം ഇങ്ങനെ തീർത്തു തീർത്ത് വിട്ടതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനമില്ല എന്നല്ല, അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ ഖുർആൻ ചലനം സൃഷ്ടിക്കേണ്ടതുണ്ട്, ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിക്കേണ്ടതുണ്ട്. അല്ലാഹു നസ്സല അഹ്സന ഹദീസ് കിതാബം മുതസാബിഹം മഫാനിയ തഖശഉറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും جلود الذين يخشون ربهم ثم قليل جلودهم وقلوبهم الى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അള്ളാഹു തആല വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ഹൃദയം ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട മാറ്റത്തെ പറ്റി പറയുകയാണ്. അള്ളാഹുവാണ് ഈ ഉത്തമമായ വർത്തമാനം, ഈ ഉത്തമമായ ഹദീസ്, ഉത്തമമായ വർത്തമാനം അവതരിപ്പിച്ചിട്ടുള്ളത്. വചനങ്ങൾക്ക് പരസ്പര സാമ്യമുള്ള ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളുള്ള ഈ ഗ്രന്ഥം അള്ളാഹുവാണ് ഇറക്കിയിട്ടുള്ളത്. തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ തൊലിയുണ്ടല്ലോ, ചർമ്മങ്ങളുണ്ടല്ലോ, അത് നിമിത്തം രോമാഞ്ചമണിയുന്നതാണ്. അള്ളാഹുവിന്റെ കലാം ഓതുമ്പോൾ, അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെടുമ്പോൾ, അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കലാം പഠിക്കുമ്പോൾ, വിശ്വാസിയാണോ തത്വതയുള്ളവനാണോ, അവന് തത്വതയുടെ വികാരം വർദ്ധിച്ചിട്ടുണ്ടോ, എന്നാൽ തീർച്ചയായിട്ടും അതുവഴി രോമാഞ്ചമണിയുന്നതാണ് അവന്റെ ആ ഖുർആനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ. എന്നിട്ട് പറയുന്നു സുമ്മ തലീനു ജുലൂബുഹും വഖുലൂബുഹും ഇലാദിക്കരില്ലാ. ആ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവരുടെ തൊലികൾ, അവരുടെ ചർമ്മങ്ങളും, അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിന്റെ വിക്രിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വിക്രിലേക്ക് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവിനെ അനുസ്മരിക്കുന്നതാകുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതായി അവരുടെ ഹൃദയങ്ങൾ എത്തുന്നതാണ്, അവർ വിനയാന്വിതരാകുന്നതാണ്. അതാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും, നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ചർമ്മവും, ഹൃദയം മാത്രമല്ല പറയുന്നത്, നമ്മുടെ ചർമ്മങ്ങൾ, നമ്മുടെ തൊലി പോലും അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന അവസ്ഥയിലേക്ക് ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക് ആ ഒരു വികാരം ഉണ്ടാകേണ്ടതാണ്, ആ ഒരു അവസ്ഥ, ആ ഒരു അനുഭൂതി ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞു. ഈ വിശുദ്ധ ഖുർആൻ റമളാനിലെ തഖ്വയുടെ വികാരം, തഖ്വ വർദ്ധിക്കലാണല്ലോ റമളാനിൽ ഉണ്ടാകേണ്ടത്. തഖ്വ എന്നാൽ അൽ ഖൗഫു മിനൽ ജലീൽ والعمل بالتنزيل അള്ളാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ച് അമൽ ചെയ്യലാണ്. അമൽ ചെയ്യലെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ ഓതല്, അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് അമൽ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തല്, നമ്മുടെ കുടുംബത്തെ ക്രമപ്പെടുത്തല്, നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങളെ ക്രമപ്പെടുത്തല്, എല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവസ്ഥയിലാക്കിയെടുക്കല്. ഒപ്പം ഖുർആനുമായിട്ടുള്ള നമ്മുടെ ഹൃദയബന്ധം, നമ്മുടെ ചർമ്മങ്ങളെ പൂർവ്വം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് കൊണ്ടെത്തിക്കുന്ന, രോമാഞ്ചമണിയിക്കുന്ന അവസ്ഥയിലേക്ക് ഖുർആൻ നമ്മളെ കൊണ്ടെത്തിക്കേണ്ടതാണ്. മൂന്നാമതായി അലി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽഖനാഅത്തു ബിൽ ഖലീൽ, വളരെ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഈമാനിക അവസ്ഥ. വളരെ പ്രയാസമാണ് മക്കളെ, വളരെ പ്രയാസമാണ് ഭൗതിക ജീവിതത്തിന്റെ ആർഭാടങ്ങളിലും പല വളപ്പുകളിലും കിടന്ന് പിടയ്ക്കുകയാണ് ഞാനും നിങ്ങളും. എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്താ? ഒരു രൂപ കൊണ്ട് തീർക്കേണ്ട കാര്യത്തെ 100 രൂപ കൊണ്ട് പോലും തീർക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 1 രൂപ കൊണ്ടോ 10 രൂപ കൊണ്ടോ പരിഹരിക്കേണ്ട വിഷയത്തെ നാം ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വം ഉണ്ടാകുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇടുന്ന ഡ്രസ്സ് ബാക്കിയുള്ളവരിടുന്ന ഡ്രസ്സിനേക്കാളും മോശമായി പോയാൽ, കുറഞ്ഞതായി പോയാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും നല്ല ഡ്രസ്സ് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയാലും ചില പ്രത്യേകമായ കമ്പനികളുടെ ഡ്രസ്സ് തന്നെ ഇടുകയുള്ളൂ. ആ ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഡ്രസ്സ് നോക്കുന്നവർക്ക് ഇത് ഇന്ന ഷർട്ടാണ്, ഇന്ന കമ്പനിയുടെ ഷർട്ടാണ്, ഇന്ന കമ്പനിയുടെ പാന്റാണ്, ഇന്ന കമ്പനിയുടെ ഷൂ ആണ്, ഇന്ന കമ്പനിയുടെ ഗ്ലാസ്സാണ്, ഇതൊക്കെ വെച്ചാൽ മാത്രമേ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തൃപ്തി, മറ്റുള്ളവർക്കൊരു ഒരു ബഹുമാനം തോന്നുകയുള്ളൂ, ആദരവ് തോന്നുകയുള്ളൂ, മതിപ്പ് തോന്നുകയുള്ളൂ. സാധാരണ അത്യാവശ്യത്തിനുള്ള വാഹനമുണ്ട്, പക്ഷേ മറ്റുള്ളവരിപ്പോൾ മതിക്കുന്ന വാഹനം കോടികളുടെ വാഹനമാണ്, വിലപിടിക്കുള്ള വലിയ വാഹനങ്ങളാണ്. എന്നാൽ അത് വാങ്ങാനുള്ള പരിശ്രമമാണ്,
ഇങ്ങനെ ഭൗതികതയുടെ അതിക്രമത്തതയിൽപ്പെട്ട് ഭൗതികതയുടെ കളപളത്തിൽപ്പെട്ട് നാം ഇങ്ങനെ കാലത്തിന്റെ കൂലങ്കുത്തി ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് കഴിയുമോ? ഇതാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക, വലിയ കമ്പനികളുടെ സാധനം ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്നതിന് പകരം അത്യാവശ്യ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ മൊത്തം നമുക്ക് ഖലീല് കൊണ്ട് കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടാൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എന്നാൽ അത് തക്കുകയാണ്. ആ തക്കുക നമുക്ക് റമദാനിൽ ഉണ്ടായിട്ടുണ്ടോ? റമദാന് മുമ്പ് നമ്മള് ഒരുപാട് കാര്യങ്ങൾ ആർഭാടത്തോടെ ചെലവഴിച്ചിരുന്നതൊക്കെ റമദാനോടുകൂടി നമുക്ക് ആർഭാടം കുറയ്ക്കാൻ, ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ മൊത്തം ആർഭാടം കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് തഖ്വ കിട്ടി എന്ന് പറയാൻ കഴിയുന്നത്. അവസാനമായി നാലാമത്തെ കാര്യം ഇമാം അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുക്കലാണ്, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുക്കലാണ്. നേരത്തെ സൂചിപ്പിച്ച ആയത്തിനോട് കണക്റ്റഡായ ഒരു വാചകമാണ്, തക്വയുള്ളവരാകുക വിശ്വാസികളെ. എങ്ങനെയാ തക്വയുള്ളവരാകേണ്ടത്? അമാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ തയ്യാറാക്കി വെച്ചതെന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും പറയുന്നു, വസ്തക്കുന്ന നിങ്ങൾ അള്ളാഹുവിന് തക്വയുള്ളവരാകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ? മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടോ? ആ തയ്യാറെടുപ്പുണ്ടല്ലോ, മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, മരണം എപ്പോൾ വന്നാലും അതിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ്, ആ ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടായിട്ടുണ്ടോ? അതുണ്ടായിട്ടുണ്ട് എങ്കിൽ മരണത്തെ സ്വീകരിക്കാനുള്ള സന്നദ്ധത ഏത് നിമിഷമാണോ അസ്രായീൽ വരുന്നത്, വരുന്നത് എപ്പോഴായാലും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനുള്ള സന്നദ്ധത, മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു പോകുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. മരണത്തെക്കുറിച്ച് പറയുന്നത് പോലും ഭയമുള്ള അവസ്ഥയാണ്. മരണം പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ വ്യാഴാഴ്ച ചെയ്ത ദുആയില് വല്ലാതെ എനിക്ക് ഹൃദയക്കുറിപ്പായി തോന്നിയ, വിഷമകരമായി തോന്നിയ ദുആ ആയിരുന്നു പലാഞ്ചേരിയുള്ള 27 വയസ്സുള്ള പെണ്ണു പോലും വേണ്ടി ദുആ ചെയ്തത്. നാട്ടിൽ വന്നതാ, ഗൾഫിൽ നിന്ന് ലീവിന് വന്നതാ, കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നതാ. റമദാന് മുമ്പ് കല്യാണമെല്ലാം ഉറപ്പിച്ച് റമദാന് ശേഷം കല്യാണം നടക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നിന്ന് പൊന്നുപോന, നേരത്തെ ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല പൊന്നുപോന. 27 വയസ്സാണ്. ആ പൊന്നുമോൻ ഹാർട്ട് അറ്റാക്ക് വന്നങ്ങ് മരിച്ചു പോയിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ദുആ ചെയ്യേണ്ടി വന്ന വിഷമകരമായ അവസ്ഥ, കാരാഗ്രഹത്തിന്റെ വേദനകളിലും പീഡനങ്ങളിലും കഴിയുന്ന പ്രിയപ്പെട്ട കൊച്ചനുജൻ ജക്കരിയായുടെ ജ്യേഷ്ഠൻ ജക്കരിയ കഴിഞ്ഞ പ്രാവശ്യം കോടതിയിൽ നിന്നൊരു പെർമിഷൻ കിട്ടിപ്പോകുമ്പോൾ ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെയാ പോയത്. തിരിച്ചു വന്നപ്പോഴും കോടതി എന്ന് കണ്ടപ്പോഴും മുഖത്ത് സന്തോഷം നിറഞ്ഞ മുഖമാറിയിരുന്നു. ആ പൊന്നുമോൻ തന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ കല്യാണത്തിന് പോയതാ. പല കല്യാണാലോചനകളും വന്നിട്ട് തീവ്രവാദ കേസിൽ പെട്ടുകിടക്കുന്ന എന്റെ സഹോദരനാന്ന് പറഞ്ഞിട്ട് തെറ്റിത്തെറ്റി പോയതാ. അവസാനം കേസിന്റെ ലാഘവം പുറത്തു വരികയും അവനെതിരെ ഒരൊറ്റ സാക്ഷിയും സംസാരിക്കാതിരിക്കുകയും അവനെതിരെ നടക്കുന്നത് കള്ളക്കേസാണ് എന്ന് പുറത്തു വരികയും ചെയ്ത് അന്തരീക്ഷമൊക്കെ മാറി. അൽഹംദുലില്ലാ, നല്ലൊരു വിവാഹം കഴിഞ്ഞു. ആ വിവാഹം നല്ലൊരു പെൺകുട്ടി വിവാഹം കഴിച്ചു. ആ വിവാഹത്തിന് കോടതി പെർമിഷൻ കൊടുത്തു. ആ പൊന്നുമോൻ കല്യാണത്തിന് പോയി. പക്ഷേ ആ പൊന്നുമോൻ തിരിച്ചു വീണ്ടും ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി പോകേണ്ടി വന്നു. അന്ന് കല്യാണത്തിന് പോയ ജ്യേഷ്ഠന്റെ മരണത്തിനാണ് പോയത്. ഒരു രോഗവും ഉണ്ടായിരുന്നതല്ല, രാത്രിയിൽ അങ്ങ് കടന്നു മരണപ്പെട്ടുപോയി, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ഇതിൽ നിന്നെന്താ വ്യത്യാസമുള്ളത്? ഞാനും നിങ്ങളും നാളെ ജീവിച്ചിരിക്കുമെന്ന് എന്താ ഉറപ്പുള്ളത്? പെരുന്നാളിന്റെ പെൺകുലരിയിൽ കുഞ്ഞുങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുമെന്ന് എന്താ ഉറപ്പുള്ളത്? പുത്തനെടുപ്പിന്റെ പുതുമണവും അത്തറിന്റെ നറുമണവും നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് എന്തുറപ്പാണുള്ളത്? എപ്പോഴാണ് മരണം നമ്മുടെ അടുക്കൽ വന്നത് എന്നെ പിടികൂടുന്നത്? മാതാ തസിപ്പിന്റെ വധാ, നാളെ എന്ത് ചെയ്യുമെന്ന് ഒരു നഫ്സും അറിയുന്നില്ല. ഏത് മണ്ണിലാണ് മരണപ്പെടാൻ പോകുന്നതെന്നും അറിയുന്നില്ല. മരണം തൊട്ടുമുമ്പിലുണ്ട്, മരണം തൊട്ടുമുമ്പിലുണ്ട്.
ഈ റമദാന്റെ അവസാനത്തെ മണിക്കൂറുകൾ എനിക്കും നിങ്ങൾക്കും ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് ഇന്നലത്തെ 27 രാവിലെ തന്നെ എത്രയെത്ര മരണങ്ങളാണ്. ചിന്നക്കടപ്പള്ളിയിൽ ഇമാമായി നിന്ന ഹാഷിൻ മുസ്ലിയാർ എന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിലല്ല, ഞാൻ മുട്ടയ്ക്കാവിലും കല്ലുമുക്കലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാത്രാമധ്യേയും അല്ലാതെയും ഒക്കെ ചിന്നക്കടപ്പള്ളിയിൽ കയറുമ്പോഴൊക്കെ അന്ന് ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് തന്നെ അറിയുന്നത് കൊണ്ട് എന്നോടൊക്കെ വളരെ വളരെ പരിചയമുള്ളത് കൊണ്ട് തന്നെ കണ്ടാൽ ഓടി വന്ന് വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സംസാരിക്കുകയും വളരെ നല്ല സ്വഭാവമുള്ള വളരെ വിനയാന്വിതനായ ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ ചിന്നക്കിടപ്പള്ളി പോലൊരു വലിയ പള്ളിയിൽ ഒരുപാട് കാലം നിന്നിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിയാത്ത ഒരുപാട് സമ്പന്നരുമായി പെട്ട ബന്ധങ്ങളുണ്ടായിട്ടും ഇപ്പോഴും വളരെ ചെറിയ ഒരു ഒരു കോളനി പോലൊരു സ്ഥലത്തിൽ ചെറിയ വീട്ടിൽ താമസിക്കുന്ന ആ പാവപ്പെട്ട പണ്ഡിതൻ അദ്ദേഹം കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ചിന്നക്കടപ്പള്ളിയിൽ വന്നെന്നാണ് കൊല്ലത്തുകാരൻ എന്നൊരു സഹോദരനെ വിളിച്ചപ്പോൾ പറഞ്ഞത്. പള്ളിയിൽ വന്നിരുന്നു 2-3-4 ദിവസം മുമ്പും താൻ മുമ്പ് ജോലി നോക്കിയിരുന്ന പള്ളിയിൽ വന്നു. ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു തആല ഭാഗ്യം ചെയ്യുന്ന ഓർക്കലേ, ആ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. എങ്ങനെയാ മരണപ്പെട്ടത്? വെള്ളിയാഴ്ച ഇന്നലെ വിശുദ്ധമായ റമദാൻ മാസത്തിൽ 27 ആ പ്രിയപ്പെട്ട സഹോദരൻ മരിക്കുകയാണ്. ആ പണ്ഡിത സഹോദരൻ മയ്യത്ത് കണ്ടവർ പറയുന്നു, അല്ലാഹുവേ മുഖത്തെന്തൊരു തിളക്കമാണ്, ആ മയ്യത്ത് കണ്ടിട്ട് വല്ലാത്ത സംതൃപ്തി തോന്നിപ്പോയി, അങ്ങനെ മരിക്കാൻ കഴിയണം എന്ന് പറഞ്ഞ് പതിവൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാന്റെ 27 രാവിലെ മരിക്കാൻ കഴിയുക. മൗലാനാ സയ്യിദ് അബുൽ ഹസൻ അലി നദ്വിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം റമദാൻ മാസത്തിലാണ് മരിച്ചത്. അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണെന്നാണ് എന്റെ ഓർമ്മ, വെള്ളിയാഴ്ചയാണെന്നാണ് എന്റെ ഓർമ്മ. അതെ, വെള്ളിയാഴ്ചയാണ് മരിച്ചത്. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കവേ ആ ഖുർആൻ നെഞ്ചോട് അടുപ്പിച്ചു വെക്കുന്ന അവസ്ഥയിലാണ് മരണപ്പെട്ടതെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം സംഭവിക്കും, എപ്പോഴായാലും സംഭവിക്കും. പക്ഷെ അത് നല്ലൊരവസ്ഥയില്, റമദാന പോലൊരു മാസത്തില്, 27 രാവ് പോലൊരു ദിവസത്തില്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് പോലൊരു ദിവസത്തില് അള്ളാഹുവിന് ഏറ്റവും കൃഷി ഇഷ്ടപ്പെട്ട അവസ്ഥയില് മരണപ്പെടാൻ കഴിഞ്ഞാൽ അതിനും വലിയ ഭാഗ്യം എന്താണ്? ആ മരണത്തിനുള്ള ഒരു തയ്യാറെടുപ്പ്, അങ്ങനൊരു മരണത്തിന് വേണ്ടിയുള്ള. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറണ്ട് പോയി, നെറ്റ് കണക്ഷൻ നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നിന്നത്. ഞാൻ നിർത്തുകയാണ് സമയം, അതുകൊണ്ടാണ് സമയം നോക്കി 3/4 മണിക്കൂറായി. ഇനിയും നീട്ടുന്നത് ഉചിതവുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാനത്തെ സമയമാണ്. നാം ഈ പറഞ്ഞ നിലയിൽ തഖ്വ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നാം റമദാനിലൂടെ നടത്തി. അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ല, നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്. വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ നിർഭാഗ്യവാന്മാരാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇനിയും സമയമുണ്ട്. ഈ റമദാന്റെ അവസാനത്തെ 1 സെക്കൻഡ് കിട്ടിയാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവശേഷിക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, നാം അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇനിയുള്ള സമയത്തെങ്കിലും നമ്മൾ പള്ളിയിലേക്ക് കയറുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇനിയുള്ള സമയം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ, അല്ലെങ്കിൽ നമസ്കാരമുറിയിൽ നിന്ന് എന്റെ സഹോദരിമാരിറങ്ങാതെ സുജൂദിൽ കിടന്ന് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. ഈ റമദാനിൽ കണ്ണീര് വന്നോ കരഞ്ഞോ, റബ്ബിനോട് നമുക്ക് കരഞ്ഞ് ചോദിക്കാൻ പറ്റിയോ, നമ്മുടെ വിഷമങ്ങൾ റബ്ബിനോട് പറയാൻ പറ്റിയോ, നരകമോചനം ചോദിക്കാൻ പറ്റിയോ, സ്വർഗം ചോദിക്കാൻ പറ്റിയോ, ഖബറിന്റെ അതാബിനെ തൊട്ട് കാവലിനെ തേടാൻ പറ്റിയോ, നമ്മുടെ മക്കളുടെയും ഭാര്യയുടെയും കുടുംബത്തിന്റെ ഒക്കെ ഭാവിയുടെ ഭാസ്വതയെ പറ്റി റബ്ബിനോട് ചോദിക്കാൻ പറ്റിയോ, നമുക്ക് ചെയ്തു പോയ പാപങ്ങളെ പറ്റി റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്യാൻ പറ്റിയോ? പറ്റിയില്ലെങ്കിൽ ഇൻഷാല്ലാ ഇനിയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയുള്ള മണിക്കൂറുകൾ ഉപയോഗപ്പെടുത്തി ഞാനും നിങ്ങളും റമദാന്റെ അവസാനത്തെ സെക്കൻഡ്, അതായത് ശവ്വാലിന്റെ അമ്പിളി കാണുന്നത് വരെ റമദാനാണ്. അതുവരെ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, ദാനധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ സമയം ഉപയോഗപ്പെടുത്തുക, കരയുക കരയുക കരയുക. നമുക്ക് ഈ മാസം, ഈ മാസം നമുക്ക് റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്താൽ കിട്ടുന്നത് വലിയ നിധിയാണ് കിട്ടുന്നത്, വലിയ കപ്പൽ നിറയുള്ള നിധിയാണ്, നിധികളാണ് കിട്ടുന്നത്. നഷ്ടപ്പെടുത്തി കളയല്ലേ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പരിശ്രമിക്കുക, ഈ സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു എനിക്കും നിങ്ങൾക്ക് വിശുദ്ധ റമദാനെ
അക്ഷരാർത്ഥത്തിൽ ബലപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.